ഗ്രാമീണ ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് വടക്കൻ കേരളത്തിലുള്ളതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കനായി മീൻകുഴി വാട്ടർ റീക്രിയേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരക്കില്ലാത്ത സ്വച്ഛമായ ഇടങ്ങളാണ് പുതിയ കാലത്ത് സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സുന്ദരവും സ്വച്ഛവുമായ ഗ്രാമീണ സൗന്ദര്യത്തിന് ടൂറിസത്തിൽ വലിയ സാധ്യതകളാണുള്ളത്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വടക്കൻ കേരളത്തിൽ നിരവധിയുണ്ട്. അവ കണ്ടെത്തി പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ വികസിപ്പിച്ചാൽ നമ്മുടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് തന്നെ അത് മുതൽക്കൂട്ടാകും, മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മീൻകുഴി വാട്ടർ റിക്രിയേഷൻ സെന്റർ മന്ത്രി നാടിന് സമർപ്പിച്ചു. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങൾക്കൊക്കെ നമ്മുടേതായ ജീവിത അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ പ്രദേശങ്ങളിൽ ഇന്ന സ്ഥലം നല്ല ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അത് ശരിക്കും നമുക്ക് വികസിപ്പിച്ചുകൂടെ എന്നൊക്കെയുള്ള ചിന്ത ഉയർന്നു വരിക സ്വാഭാവികമാണ്. എന്തുകൊണ്ട് എൻ്റെ പ്രദേശത്തെ ഇന്ന സ്ഥലം ഇത്ര നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമായ ഇടമായിട്ട് പോലും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുന്നില്ല എന്ന ചിന്ത പൊതുവെ ഉയർന്നു വരാറുണ്ട്. ഈ പ്രദേശം തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇത് ഇങ്ങനെയാകണമെന്ന് എത്രയോ കാലമായി ഈ പ്രദേശത്തുള്ളവരുടെ ആഗ്രഹമാണ്. ഇതുപോലെ ഒട്ടേറെ സ്ഥലങ്ങൾ സൈലന്റ് ടൂറിസത്തിന് പറ്റിയ ഇടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ആളുകൾ ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. ടി എ മസൂദ് എംഎൽഎ അധ്യക്ഷനായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മുഖ്യാതിഥിയായിരുന്നു. ടൂറിസം വകുപ്പ് റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ, പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.